ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പെന്തോസ് വാറിയൻ ലൈവ് സീസൺ 3 മൂന്നാമത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടെന്താണെന്ന് വെച്ചാൽ, ചെയർമാനും സൊക്യോങ്ങും കൂടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് മിസ്റ്റർ ബേക്ക് വന്നിട്ട് ചെയർമാൻ ഷൂട്ട് ചെയ്യാൻ പോവുകയും അങ്ങോട്ടേക്ക് നമ്മുടെ ഷിമ്മ് വന്നിട്ട് അയാളെ മാറ്റി നിർത്തുന്നതൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുന്നേ ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എന്നെ അറിയിക്കുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടന്നാലോ. ആരോ തന്നെ തന്നെ എയിം ചെയ്ത് ഷൂട്ട് ചെയ്താന്ന് മനസ്സിലാക്കിയിട്ട് ചെയർമാൻ ജു അത് ആരാണെന്ന് പോയി നോക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും നമ്മുടെ ഷിമ്മ് അയാളെയും കൊണ്ട്, അതായത് മിസ്റ്റർ ബേക്കിനെയും കൊണ്ട് അവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൾ അവിടെ വെച്ചിട്ട് അയാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ലോകം മരിച്ചത്, ലോകം മരിച്ച ദിവസം നീ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അതേസമയത്ത് തന്നെ നമ്മുടെ സൊക്യോങ്ങിനെയും ചെയർമാൻ ജൂനെയും കാണിക്കുന്നുണ്ട്. ചെയർമാൻ ജൂവിൻ്റെ അടുത്ത് സൊക്യോങ് പറയുന്നുണ്ട്, ലോഗൻലിയുടെ ബ്രദർ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, ലോകം മരിച്ചു കഴിഞ്ഞില്ലേ, പിന്നെ എന്തിനാ അവരുടെ റിലേറ്റീവ്സൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് കയറുന്നത്, എനിക്കിത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അമ്മയും ലോകനും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് അച്ഛൻ അറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ചെയർമാൻ ജു അവളോട് പറയും, ഞാൻ പറയുന്നൊരു കാര്യം നീ എനിക്ക് ചെയ്തു തരുമെന്ന്. അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് വീണ്ടും കാണിക്കുന്നത് നമ്മുടെ മിസ്റ്റർ ബേക്കിനെയും അതുപോലെ തന്നെ ഷിമ്മിനെയാണ്. അവിടെ വെച്ച് അയാൾ കുറ്റസമ്മതം നടത്തുന്നുണ്ട്, അതായത് ലോഗൻലി കാരണമാണ് ഇയാൾ ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് വന്നതും, പക്ഷേ അയാളുടെ കണ്ണിൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ ലോഗൻലി മരണപ്പെട്ടതുകൊണ്ട് അയാൾക്ക് പേടിയായതുകൊണ്ട് മാത്രമാണ് അയാൾ ഇത്രയും നാൾ ഒളിച്ചിരുന്നത്. കാരണം ഇയാളുടെ മരണം, അതായത് ലോഗൻലിയുടെ മരണം നമ്മുടെ മിസ്റ്റർ ബേക്കിൻ്റെ തലയിൽ ഫ്രെയിം ചെയ്യപ്പെടുമെന്ന് പേടിച്ചിട്ടാണ് ഇയാൾ ഇത്രയും നാൾ ഒളിവിൽ കഴിഞ്ഞതെന്നൊക്കെ ഇവളോട് പറയുന്നുണ്ട്. അപ്പോൾ ഷിമ്മ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്, എനിക്ക് നിങ്ങളോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്, ലോഗൻലിയുടെ കൂടെ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ കാരണം എന്താണ്. അപ്പോൾ ഇയാൾ എല്ലാ കാര്യങ്ങളും അവിടെ വെച്ച് ഇവളോട് പറയുന്നുണ്ട്, അതായത് ഇയാളുടെ ശരിക്കുള്ള പേര് മിസ്റ്റർ ബേക്ക് എന്നല്ല, പകരം ജുദന്തേ എന്നാണ്. ഇയാളുടെ പേരിലിപ്പോൾ ചെയർമാൻ ജു ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ശരിക്കും പറഞ്ഞാൽ ഒരു ആൾമാറാട്ടം പോലെ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും അടിച്ചു മാറ്റി ഇവരുടെ പാരൻസിനെയും കൊന്നിട്ടാണ് ചെയർമാൻ ജു ഇങ്ങോട്ടേക്ക് താമസം മാറി വന്നിട്ടുള്ളത് എന്നൊക്കെ നമ്മുടെ ഷിമ്മിൻ്റെ അടുത്ത് ഇയാൾ പറയുമ്പോൾ ഷിമ്മ് ഇത് കേട്ടിട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അതേസമയത്ത് തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്, അതായത് നമ്മുടെ ചെയർമാൻ ജു ഈ മിസ്റ്റർ ബേക്കിൻ്റെ പാരൻസിനെ കൊല്ലുന്നതും അത് കണ്ടിട്ട് ഇയാൾ പേടിച്ചൊരു ഷെൽഫിനകത്ത് ഒളിച്ച് കയറിയിരിക്കുന്നതും, അങ്ങനെ ചെയർമാൻ ജു ഇയാൾ ഒളിച്ചിരുന്ന സ്ഥലം കണ്ടുപിടിച്ചിട്ട് സേഫ് ലോക്കറിൻ്റെ പാസ്വേഡ് പറഞ്ഞു തരാണെങ്കിൽ ജീവനോടെ വിട്ടേക്കാന്ന് ഇയാളെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ചെയർമാൻ ജുവിൻ്റെ ഭീഷണിക്ക് മുന്നിൽ പേടിച്ചിട്ട് ഇയാൾക്ക് പാസ്വേഡ് പറഞ്ഞു കൊടുക്കുകയും അവിടെ നിന്ന് ചെയർമാൻ ജു ക്യാഷ് എടുത്ത് പോകുന്നത് പേടിയോടുകൂടി നോക്കി നിൽക്കുകയൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയിലായിരുന്നു അപ്പം നമ്മുടെ മിസ്റ്റർ ബേക്ക് ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, സ്വന്തം പാരൻസിൻ്റെ മരണം മുന്നിൽ കണ്ടതുകൊണ്ട് തന്നെ ഇയാൾക്ക് ആ ഒരു ട്രോമ ഉണ്ടായിരുന്നു. ഉടനെ തന്നെ പോലീസുകാർ വന്നിട്ട് ഇയാളെ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയായിരുന്നു. അങ്ങനെ അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മുടെ ലോഗൻലി ഇയാളെ രക്ഷിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഷിമ്മിൻ്റെയും ചെയർമാൻ്റെയും കല്യാണത്തിൻ്റെ സമയത്ത് ഇയാളുടെ പാരൻസ് വരാത്തതുകൊണ്ട് തന്നെ ഇവളുടെ വീട്ടുകാർ ചോദിച്ചപ്പോൾ പറഞ്ഞത് അവർക്ക് അവിടെ ബിസിനസ്സാണ്, അവർ സ്റ്റേറ്റ്സിൽ സെറ്റിൽഡ് ആണെന്നൊക്കെ ആയിരുന്നു. കല്യാണത്തിന് മുന്നേ ഇയാൾ കൊറിയയിലുണ്ടായിരുന്നില്ല, അയാൾ ജപ്പാനിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ കല്യാണത്തിൻ്റെ സമയത്ത് കുറച്ച് ജാപ്പനീസ് ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒരു കള്ളത്തരം മാത്രമായിരുന്നു എന്നൊക്കെ ഷിമ്മ് ഒരു ഷോക്കോടുകൂടി ഇയാളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് ഇയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അയാൾക്ക് റിലേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് ആരുമില്ല, കാരണം അയാളൊരു ഓർഫനാണെന്ന്. അതിനുശേഷം ഇയാളൊരു ബോക്സ് എടുത്തിട്ട് നമ്മുടെ ഷിമ്മിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയും, ഇത് ലോകൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നതാണ്, ഇത് ക്രൈം നടന്ന സ്ഥലത്ത് വെച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്, നിങ്ങളെ കാണാനായിട്ട് അയാൾ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബോക്സ് അവൾക്ക് കൊടുക്കുമ്പോൾ ആ ബോക്സിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ലോഗൻ നമ്മുടെ ഷിമ്മിൻ്റെ കയ്യിൽ അണിയിക്കാൻ വേണ്ടിയിട്ടൊരു റിങ് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു റിങ് ആയിരുന്നു അത്. അത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. അവിടെ വെച്ച് പോകാൻ കിട്ടിയിട്ട് പിന്നെ നമ്മൾ കാണുന്നത് ജെനീനയാണ്. അവളിപ്പോൾ അവളുടെ അച്ഛൻ ഒരു കൊലപാതകിയാണെന്നുള്ള സത്യം അറിഞ്ഞതുകൊണ്ടുള്ളൊരു ഷോക്കിലിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ നമ്മുടെ കാങ്മാരി ഇവിടെ സ്കൂളിലേക്ക് യാത്ര അയക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയും, മോളെ നിനക്ക് എത്രയും പെട്ടെന്ന് തന്നെ സിയോൾ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടും, ഇനി നിനക്ക് കാറ് വേണോ ബൈക്ക് വേണോ നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്ത് വേണമെങ്കിലും നിനക്ക് വേണ്ടി ഞങ്ങൾ വാങ്ങിത്തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ ഇവളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇവളാകെ ടയേർഡായിട്ടിരിക്കുമായിരിക്കും. ഇവളുടെ വോയിസ് കേട്ടപ്പോൾ തന്നെ കാങ്മാരിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇവൾ രാത്രി ഒരുപാട് കരഞ്ഞിട്ടുണ്ടെന്ന്. എന്ത് പറ്റി നിൻ്റെ വോയിസിന്, നല്ല ഹാഷായിട്ടുണ്ടല്ലോ. ഇതും കേട്ടിട്ട് നമ്മുടെ ജെനിയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, മോളെ നിനക്ക് എന്ത് പറ്റി, നീ ഇന്നലെ പെർഫോം ചെയ്തില്ല എന്നൊക്കെ ഞാൻ അറിഞ്ഞു, എന്താ നിൻ്റെ പ്രശ്നം, എന്തുണ്ടെങ്കിലും നീ അച്ഛൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യ് നമുക്ക് സോൾവ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഇവളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇവൾ പെട്ടെന്ന് ഇയാളെ തള്ളി മാറ്റും. എന്നിട്ട് പറയും, ഇനി
മേലാൽ എന്നെ തൊട്ട് പോരുത്. നിങ്ങൾ എല്ലാവരും ഇത്രയും നാൾ എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? അമ്മയ്ക്ക് ബാത്ത് ഹൗസ്, അച്ഛൻ ഇത്രയും നാൾ ജയിലിൽ, അച്ഛൻ ശരിക്കൊരു കൊലയാളി തന്നെയാണോ? ഇനി എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് കുട്ടികൾ എന്നെ കളിയാക്കുക? എന്തെങ്കിലും സീക്രട്സ് ഉണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും ഒന്ന് തുറന്ന് പറയാന്നൊക്കെ പറഞ്ഞിട്ട് ജിനി അവിടുന്ന് ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അതായത് അവൾക്ക് അവളുടെ ഒരു സങ്കടം താങ്ങാൻ പറ്റാവുന്നതിനേക്കാൾ അപ്പുറത്തേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ നന്നായിട്ട് തന്നെ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇത് കേട്ടിട്ട് കാങ്മാരി ചോദിക്കും, നിന്നോട് ഈ കാര്യമൊക്കെ ആരാ പറഞ്ഞത്? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ആര് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ ഈ കാര്യം നടന്നു തന്നെയല്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ അവളുടെ ഫോണിലുള്ള വോയിസ് റെക്കോർഡ് കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ചെയർമാൻ ജൂം അതുപോലെ തന്നെ നമ്മുടെ ജെനിയുടെ അച്ഛനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു റെക്കോർഡ് കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലാവും ഇത് സുക്യോങ്ങിൻ്റെ പണിയാണെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ജെനി പറയുന്നുണ്ട്, ഈ കാര്യം സുക്യോങ് അറിഞ്ഞതുകൊണ്ട് തന്നെ ഇനി സ്കൂൾ മൊത്തം ഇത് പാട്ടാവും. എനിക്കിനി പണ്ടത്തെ പോലെ തന്നെ കുട്ടികളുടെ അടുത്തുനിന്ന് ഒരുപാട് കളിയാക്കലുകളും വിമർശനങ്ങളും ഒക്കെ കേൾക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് ഇവൾ അവിടുന്ന് സങ്കടത്തോടു കൂടി കരഞ്ഞിട്ട് പോവുകയാണ്. അത് കേട്ടിട്ട് കാങ്മാരിക്ക് ആകെ ദേഷ്യം വന്നിട്ട് ഇവൾ ചെയർമാൻ ജൂൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോൾ ജെനിയുടെ അച്ഛൻ ഇവരെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയും, ഈ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ ഇത് വിട്ടേക്കുന്നു. അപ്പോൾ ഇത് കേട്ടിട്ട് കാങ്മാരി ദേഷ്യത്തോടു കൂടി ചോദിക്കും, നിങ്ങൾ എപ്പോൾ ശരിയാക്കുന്നതാണ് പറയുന്നത്? ഇനി എന്തായാലും കാത്തിരുന്നിട്ട് കാര്യമില്ല, അയാൾ എൻ്റെ കുടുംബത്ത് കയറി കളിക്കാൻ തുടങ്ങി, അതുകൊണ്ട് തന്നെ അയാളെ ഞാൻ കൊല്ലും, എന്നിട്ട് ജയിലിൽ പോയി കിടക്കുന്നു. അപ്പോൾ നമ്മുടെ ജെനിയുടെ അച്ഛൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അയാൾക്കെതിരെയുള്ള തെളിവുകൾ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ശേഖരിക്കും, അത് ഇവിടെ തന്നെ ഉണ്ട് നമ്മുടെ ഫൗണ്ടൻ്റെ അടിയിലുള്ള ആ ഒരു, അതായത് നമ്മുടെ ഹെയർ പാലസിലുണ്ടായിരുന്ന ആ പ്രതിമയില്ലേ, ആ പ്രതിമയുടെ അടിയിൽ ഇയാൾ തെളിവുണ്ടെന്നാണ് പറയുന്നത്. ആ തെളിവ് വേറെ ഒന്നുമല്ല, പണ്ട് ചെയർമാൻ ജൂ കൊന്നിട്ടുള്ള ഒരു സ്ത്രീയുടെ ഒരു ഡെഡ് ബോഡിയാണ്. അപ്പോൾ ആ ഡെഡ് ബോഡി ഇയാൾ കുഴിച്ചെടുക്കുമെന്നൊക്കെയാണ് അവിടെ വെച്ച് പറയുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഷിമ്മും ഓയോനിയും കൂടെ ഫിറ്റ്നസ് സെൻ്ററിൽ, അതായത് ഓയോനിയുടെ ഫിറ്റ്നസ് സെൻ്ററിൽ വെച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. സിയോൾ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിൽ റോന ഡിസ്ക്വാളിഫൈ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ഹാംബിയോളും ഡിസ്ക്വാളിഫൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ സുക്യോങ് ആണെന്ന് ഓയോനി സംശയിക്കുന്നുണ്ട് എന്നായിരുന്നു ഷിമ്മിൻ്റെ അടുത്ത് ഇവൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ആവില്ല എന്ന് ഷിമ്മിന് പറയണമെന്നുണ്ടായിരുന്നെങ്കിലും ഓയോനിയുടെ ഈ സംശയത്തിന് പാടെ കണ്ടില്ല എന്ന് വെക്കാനായിട്ട് ഷിമ്മിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ, സുക്യോങ്ങിൻ്റെ കാര്യത്തിൽ ഓൾറെഡി ഷിമ്മിന് ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. അവളിപ്പോൾ ചെയർമാൻ ജൂൻ്റെ കൂടെയാണ് ഫുൾ ടൈം ഉണ്ടാവുക, അതുകൊണ്ട് തന്നെ ഇയാളും ഇവളും തമ്മിൽ എന്തൊക്കെയോ ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഷിമ്മിന് നന്നായിട്ട് ബോധ്യമുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഷിമ്മ് ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഇവിടുത്തെ ഈ വർക്കൊക്കെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഓയോനി പറയും ഇവിടെ ഒരുപാട് ക്ലയൻസൊക്കെ ഉണ്ട്, ഇപ്പോൾ നന്നായിട്ട് തന്നെ പോകുന്നു എന്ന്. അപ്പോൾ ഷിമ്മ് ഇവളോട് ലോഗൻ്റെ ക്യാഷിനെ പറ്റി ചോദിക്കുന്നുണ്ട്, നിനക്ക് ലോഗൻ്റെ ക്യാഷുമായിട്ട് എന്തെങ്കിലും, അതായത് ലോഗൻലിൻ്റെ $10 ബില്യൺ കാണാതായിന്ന് അയാളുടെ ബ്രദർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു കാര്യത്തിൽ നിനക്ക് എന്തെങ്കിലും അറിവുണ്ടോയെന്ന്. അപ്പോൾ ഓയോനി പറയും, ഞാനും ലോഗനും തമ്മിൽ അങ്ങനെ അടുത്ത ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ ഈ ക്യാഷ് പോയ കാര്യമൊക്കെ ഞാൻ എങ്ങനെ അറിയാനാ, എനിക്ക് അറിഞ്ഞുകൂടാ, ഇത്രയും ക്യാഷൊക്കെ കിട്ടിയിട്ട് എന്ത് ചെയ്യാനെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ അറിയാത്ത പോലെ സംസാരിക്കും. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്, അതെന്താണെന്ന് വെച്ചാൽ ഓയോനി ലോഗൻ്റെ കൂടെ സ്റ്റേറ്റ്സിലുണ്ടായിരുന്ന സമയത്ത് ലോഗൻ അവൾക്ക് ഈ ഒരു സേഫ് ലോക്കറിൻ്റെ കീ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറയും, മിൻസോളിൻ്റെ പേരിൽ ഒരു ചാരിറ്റി തുടങ്ങാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതായത് മിൻസോളിനെ പോലെ പാവപ്പെട്ട ഒരുപാട് കുട്ടികൾ കൊറിയയിലുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സഹായിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ക്യാഷ് ഞാൻ ഉപകരിക്കും, അപ്പോൾ അതിനുവേണ്ടി നീ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഓയോനിൻ്റെ അടുത്ത് പറയുമ്പോൾ ഓയോനി അത് ആദ്യം പറ്റില്ല എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ ചോദിക്കും, ലോകൻ ഇപ്പോൾ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്, ലോകൻ ഈ കാര്യങ്ങൾ ചെയ്തൂടെ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഷിമ്മ് വന്നതല്ലേ, തിരിച്ചു വന്നില്ലേ, അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തൂടെ, ഈ ക്യാഷും കൊണ്ട് ഞാൻ ഓടിപ്പോയാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കാര്യം എന്തായാലും എനിക്ക് ഷിമ്മിൻ്റെ അടുത്ത് പറയാനായിട്ട് പറ്റില്ല, ഈ ഒരു കാര്യത്തിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൾ നീ മാത്രമാണ്, അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം എനിക്ക് വേണ്ടി ചെയ്യണമെന്ന് ഇവൻ അവിടെ വെച്ച് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഇവൻ വേറൊരു കാര്യം കൂടെ ഇവളോട് പറയുന്നുണ്ട്, അതെന്താന്ന് വെച്ചാൽ ഷിമ്മിന് മിൻസോള് കൂടാതെ ഒരു കുട്ടിയും കൂടെ ഉണ്ടെന്നായിരുന്നു. ഈ കാര്യം ഒരിക്കലും ഷിമ്മ് അറിയരുത്, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ അവളിത് അറിയാവൂ, അപ്പോൾ അതിന് മുന്നേ ഒരിക്കലും ഷിമ്മിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊന്നും അറിയിക്കരുതെന്ന് അവിടെ വെച്ചിട്ട് നമ്മുടെ ഓയോനിൻ്റെ അടുത്ത് ലോഗൻലി പ്രോമിസ് ചെയ്യിക്കുന്നുണ്ടായിരുന്നു. ലോഗൻലിൻ്റെ $10 ബില്യൺ അയാൾ മരിച്ചതോടുകൂടി മിസ്സായിട്ടുള്ള കാര്യം ഇപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വക്കീലിൻ്റെ വൈഫ് ഒക്കെ ഒളിഞ്ഞു നിന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അതേപടി ഇവൾ വക്കീലിനോടും ഈ കാര്യം അറിയിക്കുന്നുണ്ട്. വക്കീലാണെങ്കിൽ ഈ കാര്യം നേരെ ചെയർമാൻ ജൂൻ്റെ അടുത്തും അറിയിക്കുന്നുണ്ട്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ലോഗൻലിൻ്റെ ക്യാഷ് പോയതിൽ അയാളുടെ റിലേറ്റീവ്സിനേക്കാളും കൂടുതൽ ടെൻഷൻ ഇവർക്കൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഭാഗത്തോടുകൂടി പെന്തോസ് വാറിൻ ലൈഫ് സീസൺ 3 3 എപ്പിസോഡിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാം
എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കും. കാരണം ഷിമ്മിന് മിൻസോളിനെ കൂടാതെ ഒരു കുട്ടിയും കൂടെ ഉണ്ട് എന്നുള്ള സത്യം ഇപ്പോൾ ലോഗൻ അറിഞ്ഞിട്ടുണ്ട്. ആ കുട്ടി ആരായിരിക്കും? ലോഗൻ്റെ മരണത്തോടുകൂടി ആ കുട്ടീനെ ഇനി കണ്ടുപിടിക്കാൻ പറ്റില്ലേ? അല്ലെങ്കിൽ ഇനി വേറെ ആരെങ്കിലും ആ കുട്ടീനെ കണ്ടുപിടിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡ്സിലൊക്കെ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. നെക്സ്റ്റ് എപ്പിസോഡായിട്ട് വീണ്ടും കാണുന്നവരേക്കും ലവ് യു, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.